കുറച്ച് മുരിങ്ങയില നിക്കണ്ട കേട്ടോ, അങ്ങോട്ടാണ് പോണത്. നിറയെ പൊന്തയാണ്. പിന്നെ മുരിങ്ങയില പൊട്ടിച്ചിട്ട് ഒക്കെ തട്ടി തട്ടി പോവുകയാണ്. മത്തിയും കൂടിയാണ് കറി വെക്കുന്നത്, മുരിങ്ങയില മത്തിക്കറി. അപ്പൊ നമുക്ക് മുരിങ്ങയുടെ ഇലയുടെ അടുത്തേക്ക് എത്താം. ഇവിടെ പ്ലാവുമ്മ ചക്ക ഉണ്ടായി നിക്കണ നോക്കൂ. ആഹാ, ഇപ്പൊ നമ്മള് മുരിങ്ങയിലയുടെ അടുത്തേക്ക് എത്തി കേട്ടോ. അതാ മുരിങ്ങയില, അപ്പൊ പൊട്ടിച്ചെടുക്കാം. അപ്പൊ ഇങ്ങനെ കൊമ്പൊടിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടായി വരും കേട്ടോ. ഇങ്ങനെ കൊമ്പടിച്ചെടുക്കാം. മത്തി കാക്കിലോ മത്തിയുള്ളത്, അപ്പൊ ആ മത്തിയും മുരിങ്ങയുടെയും കൂടി വെക്കാന്ന് വിചാരിച്ചിട്ട് വെച്ച് നോക്കാം. ഒരു പ്രാവശ്യത്തെ വെച്ചിട്ടുണ്ട്, അന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യാം കേട്ടോ. എന്നാ ഊരി എടുക്കട്ടെ. അപ്പൊ മുരിങ്ങയിലേക്ക് നമ്മള് നേരെയാക്കി എടുത്തു, പെട്ടെന്ന് നേരെയാക്കിയതുകൊണ്ട് കുഴപ്പമില്ല. പൊടിയും വെണ്ണമൊന്നും ഇല്ല കേട്ടോ, നല്ല ഫ്രഷ് ഇലയാണ്. നന്നായി കുടഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നമുക്ക് അതിലേക്കുള്ള ചേരുവകള്, കുരുമുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ജീരകം. അപ്പൊ ഇതിന്റെ കറിയിലേക്ക് ആവശ്യത്തിന് കണക്കാക്കിയിട്ടുള്ള ചേരുവകൾ എടുത്തിരിക്കണം കേട്ടോ. അതുപോലെ രണ്ട് സ്പൂണ് തേങ്ങ ചിരകിയത് ഇതും ചതച്ചെടുക്കണം. അപ്പൊ ഈ ചേരുവകളും ഇതും നമുക്കൊന്ന് ചതച്ചെടുക്കാം, രണ്ടും വേറെ വേറെ ചതച്ചെടുക്കണം കേട്ടോ. നമുക്ക് പേന അടുപ്പത്ത് വെക്കാം. ഒരു സ്പൂണ്, ചെറിയ സ്പൂണ് കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കതിലെ ചതച്ചെടുത്ത് നമ്മുടെ ഉള്ളി, പച്ചമുളക്, കുരുമുളക്, ജീരകം ഒക്കെ കൂടി ചതച്ചതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേണ്ടി വരുന്നതോടുകൂടി നമ്മളെ ഒരു സവാള കൂടി ചേർക്കാനാ കേട്ടോ. നമ്മുടെ കൂട്ട് ഒരുവിധം മൂത്ത് വന്നു, ഒരു 60% മൂപ്പായി വന്നു കേട്ടോ. അപ്പൊ നമ്മളതിലെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മുടെ കഷ്ണം കണക്കാക്കിയിട്ട് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു അധികം മുരിങ്ങയില ചേർക്കുന്നതുകൊണ്ട് പുളി അധികം പാടില്ല കേട്ടോ. ഒരു 2 സ്പൂണ് പുളിവെള്ളം. അപ്പൊ എല്ലാം ഒന്ന് തിളച്ച് യോജിച്ച് തന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളതിലേക്ക് മത്തി ഇട്ട് കൊടുക്കുകയാണ്. 1/2 കിലോ മത്തിയാണ് കേട്ടോ. അപ്പൊ മത്തി ഒന്ന് വെന്ത് കിട്ടണം. നമ്മള് തേങ്ങ ചതച്ചത് ഇട്ട് കൊടുക്കാം. മത്തി വെന്ത് വരുന്നു.
മത്തിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ മുരിങ്ങയില ഇടണേ കേട്ടോ. മുരിങ്ങയുടെ ഇലയ്ക്ക് അധികം വേവില്ലാത്തത് കൊണ്ട് മെല്ലെ മറിച്ചിടണം. മുരിങ്ങയുടെ ഇല ഒന്ന് വെന്ത് വിട്ടിട്ട് കേട്ടോ, ഒരു 3 മിനിറ്റ് സമയം. അപ്പൊ നമ്മുടെ കറി പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. മുരിങ്ങയുടെ ഇല ഇട്ടിട്ട് ഒരുപാട് തവണ നമ്മൾ ഒരുപാട് വേവിക്കണ്ട, ഒരു 3 മിനിറ്റ് വേവ് മാത്രമേ വേണ്ടൂ. അപ്പൊ കറി പാകമായി. ഇനി ഇതിൽ വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് വറുത്തിട, ഏതായാലും നല്ലത് തന്നെയാണ് കേട്ടോ. ഞാൻ എന്തായാലും ഒന്ന് വറുത്തിടാണ്. നമ്മൾ നേരത്തെ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ സ്പൂണിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ. ഇപ്പൊ 2 മണിക്കെടുക്ക്. അതുപോലെ ചെറിയ 2 പച്ചമുളക്. ഇപ്പൊ നമ്മുടെ കറിക്ക് കണക്കാക്കിട്ട് കേട്ടോ, കുറച്ച് ഉള്ളി, രണ്ടിനും 2 രുചിയാണ്. നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പൊ അതിൻ്റെ ഒരു വേറെ രുചിയാണ് കേട്ടോ, വറുത്തിടുമ്പോഴും വേറെ രുചിയാണ്. ചെറിയ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, പെട്ടെന്ന് കറി തയ്യാറാക്കാൻ പറ്റും, അടിപൊളിയാണ്. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വരുന്നു, നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ. അല്ല, മത്തി ഒന്നും ഉടഞ്ഞിട്ടൊന്നുമില്ല. ആദ്യം മത്തി വെന്തിട്ട് വേണം നമ്മൾ ഈ മുരിങ്ങയില ഇടാൻ കേട്ടോ, എന്നാലാണ് ശരിയാവുള്ളൂ. ആദ്യം മുരിങ്ങയുടെ ഇല ഇടരുത്, കാരണം മുരിങ്ങയുടെ ഇലയ്ക്ക് ഒട്ടും വേവില്ല. അതുകൊണ്ട് മത്തി വെന്തതിന് ശേഷം ചെയ്യാം കേട്ടോ. നമ്മൾ ആരോഗ്യത്തിന് ഏറ്റവും നല്ല കറിയാണ്. ഇപ്പൊ വെക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കൂ കേട്ടോ. ഓക്കേ.